എല്ലാവർക്കും ഗേൾസ് ഓഫ് സുഹാന 2.0 സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഡെയിലി മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു 10 എപ്പിസോഡ് ഞാൻ എണീച്ചിട്ടോ. ഫസ്റ്റൊക്കെ എൻ്റെ പ്രഭാതം ടി വി ആണ് ഗേൾസ്. അങ്ങനെ ടി വി ഒക്കെ കണ്ട് നമ്മളെന്താ പറയുക, ഫസ്റ്റ് ടി വിയിലാണ് നമ്മുടെ ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇപ്പം 11:30 ആയിട്ട് എൻ്റെ ടി വി ഒക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ പല്ലൊക്കെ തേച്ച് അങ്ങനെ നമ്മൾ ചെറിയൊരു വിശപ്പം, അങ്ങനെ ഞാൻ സ്നാക്സാണ് കഴിക്കാറ്. ഇങ്ങനെ എന്താ പറയുക, കടികളൊന്നും ഞാൻ കഴിക്കില്ല. മീൻസ് പുട്ട്, കടല, ഇടിയപ്പം അങ്ങനെ അതൊന്നും കഴിക്കാറില്ല ഗീസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ കടയിൽ നിന്ന് കുറച്ച് സ്നാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കപ്പലണ്ടിയാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഡെയിലി ഇങ്ങനെ വല്ല സ്നാക്സാണ് കഴിക്കുന്നത്. ചിലപ്പോൾ രാവിലെ ഒന്നും കഴിക്കാറില്ല, ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിക്കും, അത് തന്നെയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക, കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. എനിക്ക് കപ്പലണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ടി വി കണ്ടാണ് കഴിക്കുന്നത്, അതാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഡെയിലി മൈ ലൈഫ് മൊത്തം എന്താ പറയുക, ടി വി ആയിരിക്കുള്ളൂ കേട്ടോ ഗൈസ്. അങ്ങനെ എന്താ പറയുക, മാങ്ങയൊക്കെ തിന്നു. ഇന്നലത്തെ മാങ്ങ കേട്ടോ ഗൈസ്, ഇന്നലത്തെ മാങ്ങയുടെ ആ പൾപ്പൊക്കെ എടുത്തിട്ട് അണ്ടി മാത്രമാണ്. അങ്ങനെ എന്താ പറയുക, നമ്മൾ നിക്കാണ് കേട്ടോ കാണുന്നത്. നിക്കിൽ എന്താ പറയുക, കൃഷ്ണ, ലിറ്റിൽ കൃഷ്ണ തന്നെ ആ സംഭവം. പിന്നെ മോട്ടു പൊക്കുള്ള അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഉപ്പുമുളക് ഇല്ലാത്തതുകൊണ്ടാണ് അതിന് പകരമാണത് കാണുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് എന്താ പറയുക, എനിക്ക് കുറച്ച് ആക്ടിവിറ്റി ചെയ്യാനുണ്ടായിരുന്നു. 8th ആക്ടിവിറ്റി ആണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ എന്താ പറയുക, സ്കൂൾ അടച്ചാൽ ഞങ്ങൾ എന്താ പറയുക, സ്കൂളുകാർ വെറുതെ വിടില്ല. അപ്പോഴും കുറേ ആക്ടിവിറ്റി വരും കേട്ടോ. ഇംഗ്ലീഷിലെ ആക്ടിവിറ്റി ഉണ്ട്, മലയാളത്തിൽ ആക്ടിവിറ്റി ഉണ്ട്, എല്ലാ സബ്ജക്റ്റിലും ആക്ടിവിറ്റി ഉണ്ട്. അതൊക്കെ ചെയ്യണം. ഒരു ബുക്കിൽ ചെന്നിട്ട് സ്കൂൾ ഓർക്കുമ്പോൾ ഇവർ അത് ചോദിക്കും കേട്ടോ ഗൈസ്. അങ്ങനെ എന്താ പറയുക, കൊടുത്തില്ലെങ്കിൽ നല്ല ചീത്ത കിട്ടും. ടീച്ചർമാർ ചോദിക്കും ഈ ബുക്ക്, ഒരു ബുക്കിൽ തന്നെയാണ് എല്ലാ സബ്ജക്റ്റും കേട്ടോ, ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉള്ളത് കേട്ടോ. ഈ ഒരു വെക്കേഷൻ ആദ്യമായിട്ട് തുടങ്ങിയേക്കണേ. അങ്ങനെ നമ്മളെന്താ പറയുക, ആക്ടിവിറ്റിയൊക്കെ ചെയ്യണേന്ന്. ടി വി ഓണാക്കിയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ ഇംഗ്ലീഷാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ചെയ്തപ്പോൾ ഞാൻ മട്ടിച്ചു പോയിട്ടോ. മട്ടിച്ചു കഴിഞ്ഞാൽ കുറേ എഴുതി, പിന്നെ പേജ് കയറി, വീണ്ടും കുറേ എഴുതി, പേജ് കയറി. ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് വേണം എനിക്ക്, അതാണ് മെയിൻ. അങ്ങനെ എന്താ പറയുക, ഒരു 12:30 ആയപ്പോൾ ഞാൻ എന്താ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. എന്താ പറയുക, രാവിലെ നമ്മൾ കടികളൊക്കെ ചെറിയ ചെറിയ സ്നാക്സാണ് കഴിച്ചത്. അപ്പോൾ ഉച്ചയായപ്പോൾ ചെറിയ വിശപ്പൊന്നും. അങ്ങനെ ഞാൻ എന്താ പറയുക, ഉച്ചയാകുമ്പോൾ നല്ല വിശപ്പുണ്ടാവും. അങ്ങനെ നമ്മൾ ചോറൊക്കെ എടുത്തു. ഇന്നലത്തെ മീൻകറിയാണ് ഗൈസ്. ഇന്നലെ ഞാൻ മീൻകറി ആയിരുന്നു. എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇന്നലത്തെ ഡെയിലി മൈ ലൈഫ് കാണാത്തവരാണെങ്കിൽ വേഗം ചെന്ന് കണ്ടിട്ട് വരും കേട്ടോ. അങ്ങനെ അതിൻ്റെ എന്താ പറയുക, ഇന്നലത്തെ മീൻകറി ആയിരുന്നു. അതുകൊണ്ട് തലേ ദിവസം ഉള്ള മീൻകറിയാണ്, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ മസാലയൊക്കെ ആ മീനിൽ പിടിച്ച്. എൻ്റെ അനിയൻ ഓൾറെഡി എന്താ പറയുക, എൻ്റെ അനിയൻ ഓൾറെഡി ഫുഡ് എടുത്തിട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഉപ്പുമുളക് കാണാണ്. അങ്ങനെ എന്താ പറയുക, ചട്ടിയൊക്കെ വടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇത്തിരി ചാറുണ്ടായിരുന്നു ഉള്ളൂ, ബാക്കി അവനെടുത്തോട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ വിചാരിച്ചു ചോറ് ചട്ടിയിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചട്ടിയിലൊക്കെ ഇട്ട് നല്ലപോലെ കുഴച്ച് അത് ഞാൻ ചോറിൻ്റെ സൈഡിലായിട്ട് വെച്ചു കേട്ടോ ഗൈസ്. എന്നിട്ട് ഞാൻ ചട്ടി എന്താ പറയുക, ഇരുന്ന സ്ഥലത്ത് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടി ഇങ്ങനെ നേരാക്കിയിട്ട് ഇരുന്ന സ്ഥലത്ത് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, പ്ലീസ് ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക കേട്ടോ. ഇസ്സേ നമ്മളതേ ചോറൊക്കെ അതിൻ്റെ മേലിട്ട് മീൻകറിയും കൂട്ടി ചോറൊക്കെയാണ്. എൻ്റെ ഫേവറേറ്റ് മീനാണ്. നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതിലായിരുന്നു അങ്ങനെ അതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ കളയുന്നുണ്ട്. അങ്ങനെ 2 ട്രിപ്പായിട്ടുള്ള എന്ന് വെച്ചാൽ എല്ലാം കൂടി കയ്യിലും ഉള്ളൊക്കെ ഉള്ളൂ. കയ്യൊക്കെ ആകെ കുത്തിക്കൊള്ളണോണ്ട് 2 പ്രാവശ്യം ഇങ്ങനെ ഒരു സൈഡിൽ നിൽക്കിയാലാണ് ഇങ്ങനെ ആവുള്ളൂ കേട്ടോ. അങ്ങനെ എന്താ പറയുക, വേസ്റ്റൊക്കെ കളഞ്ഞു പാത്രം കഴുകി വെക്കാൻ പോവാണ്. എനിക്ക് ഒരു പാത്രം കഴുകാൻ വേണ്ടി ഒരു 15 മിനിറ്റൊക്കെ വേണ്ടി വരും. അത്ര കുറേ വെള്ളം വേണം എനിക്ക് പാത്രം കഴുകാനായിട്ട്. അങ്ങനെ എന്താ പറയുക, പാത്രമൊക്കെ കഴുകി പിന്നെ നമ്മൾ പാത്രം, ഞാൻ മറ്റേ ഫുഡ് കഴിക്കാൻ നേരത്ത് എല്ലാം സെറ്റാക്കിയിട്ടാണ് കഴിക്കുക. വെള്ളം എടുത്തുണ്ടാവും എന്താണെന്ന് വെച്ചാൽ എടുക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടാണ് കേട്ടോ കഴിക്കുക. ഇപ്പോഴായപ്പോൾ ഉപ്പുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിൽക്കാണ് കാണുന്നത്. ഉപ്പുമുളക് എൻ്റെ ഫേവറേറ്റാണ്. ഉപ്പുമുളക് പഴയ എപ്പിസോഡ് വരാറുണ്ട് ടി വിയിൽ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ കാണാറ്. ഇപ്പോഴായപ്പോൾ അതില്ല. രാവിലെ ഉള്ളത് 7 തന്നെ. അപ്പോഴൊന്നും എനിക്ക് എണീക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രാത്രി വൈകിയാണ് ഗൈസ് ഉറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ 7 എൻ്റെ അനിയൻ വിളിക്കും, എടി പൊഞ്ഞു പാടി ഉപ്പുമുളകാണ്. പക്ഷേ ഞാൻ ഉറങ്ങിപ്പോകും ഗൈസ്. ഞാൻ ഇപ്പം ഇന്ന് കാണില്ലാന്ന് പറയും. അങ്ങനെ കിടന്ന് ഉറങ്ങും. ഇനി ചെയ്യുമ്പോഴാണ് ഉപ്പുമുളക് കാണാമെന്ന് വിചാരിക്കുക കേട്ടോ.
അങ്ങനെ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മാങ്ങ എടുക്കാൻ വിചാരിച്ചു. ഇന്നലെ വാപ്പ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മാങ്ങ ഞാനും രണ്ട് മാങ്ങ ഇന്നലെ എടുത്തു കേട്ടോ. ഒരെണ്ണം ഞാൻ കഴിച്ചു, ഒരെണ്ണം അവൻ കഴിച്ചു. അപ്പോൾ ഇന്നും ബാക്കി രണ്ട് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം അവിടെ നിന്ന് മുന്നാസ് നേരത്തെ എൻ്റെ അനിയൻ നേരത്തെ അരിഞ്ഞ് കഴിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ അവൻ എനിക്കൊരു ചെറിയൊരു പീസ് തന്നു. അപ്പോൾ ഞാൻ എന്തെന്ന് ചെറിയ പീസ് തരാമെന്ന് ഉറപ്പാൻ പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു, മതിയായി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വേഗം തുണിയുടെ മേലിൽ വെച്ച് മാങ്ങ അരിഞ്ഞെടുക്കാൻ ചടിച്ചു. ഞാൻ അവനവിടെ എന്താ പറയുക, കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേസ്റ്റ് കളയാനായിട്ട് ഇപ്പോൾ വരും കേട്ടോ ഗൈസ്. ഞാനിവിടെ പതുക്കെ പതുക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വീഡിയോയിൽ സ്പീഡായിട്ട് കാണിക്കുന്നുള്ളൂ. നല്ല പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് എടുത്തു കേട്ടോ മാങ്ങയുടെ പൾപ്പ്. അങ്ങനെ എന്താ പറയുക, ചെക്കിയൊക്കെ വിരിച്ചിട്ട് പിന്നെ നമ്മൾ ടി വി കണ്ടിട്ട് വയ്ക്കുക. അവന് ഉപ്പുമ്മളെ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു ടി വി കണ്ടിട്ട് വയ്ക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ടി വി ഒക്കെ വെച്ചു. നിക്കാണ്ടോ വെക്കുന്നത്, ഞങ്ങളുടെ ചാനൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 429 ആണ്. അങ്ങനെ നമ്മുടെ ഇതൊക്കെ കണ്ട് നമ്മൾ മാങ്ങ കഴിച്ചു ഗൈസ്. പിന്നെ അവിടെ ഹോംവർക്ക് പകുതി ഇട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം മാങ്ങി കഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഹോംവർക്ക് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കിട്ട് കഴിഞ്ഞ് സ്കൂൾ തുറക്കൂലേ. അപ്പോൾ ടീച്ചർമാർ ചോദിക്കും, എന്ത് പറയും ഗൈസ് ആക്ടിവിറ്റി ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നല്ല ചീത്തിട്ടും. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ചീത്തേക്കണം. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഹോംവർക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തു. അങ്ങനെ വൈകുന്നേരമായിട്ടോ, ഹോംവർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരമായിട്ടുണ്ട്. അങ്ങനെ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും എൻ്റെ അനിയനാണ് ചായ ഉണ്ടാക്കുന്നത്, അവനാണ് ഗ്യാസ് തുറക്കുന്നത്. അപ്പോൾ ഞാൻ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് കറക്റ്റ് ഗ്ലാസിൻ്റെ എത്രയും വേണം അത്രയും വെള്ളമാണ് ഞാൻ എന്താ പറയുക, നമ്മൾ ചായ തിളപ്പിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേസ്റ്റ് ആവും, വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ കറക്റ്റ് അളവിലാണ്ട് ഉണ്ടാക്കുന്നത്. എനിക്ക് എത്ര ചായ വേണം, അവൻ എത്ര ചായ വേണം, അതാണ് ഞാൻ ഇടയിൽ ചോദിക്കുന്നത്. ഇത്രയും മതിയോ വെള്ളം, ഇത്രയും വെള്ളം. ഞങ്ങൾ കട്ടൻ ചായ ഉണ്ടോ ഗൈസ് ഉണ്ടാക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് ഉണ്ട്. ഇന്നലെ ഞങ്ങൾ കടയിൽ പോയപ്പോൾ കുറച്ച് സ്നാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടി ബിസ്ക്കറ്റും ചായയും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചായ തിളപ്പിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ചായ കുടിക്കാറില്ല. ബിസ്ക്കറ്റ് ഉള്ളപ്പോഴാണ് വല്ലപ്പോഴും, അത് പാൽച്ചായല്ല കട്ടൻ ചായയാണ് ഞാൻ കുടിക്കാറ് കേട്ടോ ഗീഷ്. അങ്ങനെ എന്താ പറയുക, നമ്മൾ കട്ടൻ ചായ ഇങ്ങനെ തിളപ്പിക്കുകയാണ്. അവന് പറഞ്ഞാൽ അവന് വേണം ചായപ്പൊടി ഉണ്ടാക്കാൻ ഇടാൻ വേണ്ടി. അങ്ങനെ നീട്ടോളം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മതി ഇത്രയും മതി ഇത്രയും മതി എന്ന് കൈ വെച്ച് കാണിക്കുന്നത്. അപ്പോൾ അവൻ കുറേ ഇട്ടിട്ട് ഭയങ്കര കടുപ്പായിരുന്നു. പിന്നെ ഞാൻ പഞ്ചസാര കറക്റ്റാണ് ഇട്ടത്, ചെറിയ പേടിയുണ്ട്. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി. അവനാണ് കേട്ടോ ഗൈസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത്. ഞാൻ ഒഴിക്കാമെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കൊട്ടുന്നുണ്ട് അവൻ. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി അവൻ്റെ ഗ്ലാസ് ഞാൻ ചെറിയ ഗ്ലാസ്സിലെന്ന് വെച്ചാൽ എനിക്ക് മറ്റേ എന്താ പറയുക, ബിസ്ക്കറ്റ് മുക്കാൻ വേണ്ടി മാത്രമാണ് ആ ചെറിയ ഗ്ലാസ്സിലാണ് ഞാൻ ചായ കുടിക്കുന്നത്. എനിക്ക് ആ ഗ്ലാസ്സിൽ തന്നെ കുടിക്കണം കേട്ടോ ഗൈസ്. ചെറിയ ഗ്ലാസ്സിലാണ് ഞാൻ കുടിക്കാറ്. ആ വലിയ ഗ്ലാസ് എൻ്റെ അനിയൻ്റെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ബിസ്ക്കറ്റായിട്ടല്ല, അവന് വെറുതെ കുടിക്കാനായിട്ടാണ്. എനിക്ക് ബിസ്ക്കറ്റിൽ ചായയും ബിസ്ക്കറ്റും മുക്കി കഴിക്കാനാണ്. എനിക്കപ്പോൾ അത്ര വേണ്ട, ഞാൻ ചായ വെറുതെ കുടിക്കാറില്ല, ബിസ്ക്കറ്റിൽ മുക്കിയാണ് ഞാൻ കുടിക്കാറുള്ളത്. അവൻ അവിടെ കൊട്ടിയ സ്ഥലത്തൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും അവൻ രണ്ട് സെയിം ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ ഒഴിക്കാൻ നോക്കിയതാണ് അവിടെ മൊത്തം കൊട്ടി കഴിച്ച്. ചായ അവസാനം ഇത്തിരി ഉള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് കാണിച്ച് ചായ ഇത്തിരി ഉള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അവനോട് കാണിക്കേണ്ടതെന്ന്. അങ്ങനെ അങ്ങനെ കാണിച്ച് അതൊക്കെ തിളപ്പിച്ചിട്ട് ഇനി ഞാൻ എന്താ അവിടെയൊക്കെ തുടച്ചു കേട്ടോ ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉമ്മ വരുമ്പോൾ ചീത്ത പറയാം ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ തുടച്ചിട്ടിട്ടുണ്ട്. കുറേ പാത്രങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് കഴുകണം കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക, നമുക്ക് ചായ കുടിച്ചിട്ട് കഴുകാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. ചിലപ്പോൾ കഴുകുള്ളൂ കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ എന്താ പറയുക, മോംസ് മാജിക്കാണ് എടുത്തേക്കുന്നത്. അതെൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ്. കാരണം വെച്ചാൽ അതിൽ കുറേ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല, എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതും ചായയും വേറെ ലെവലാണ് ഗൈസ്. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഇത്. അങ്ങനെ ഒരു പാക്കറ്റ് പിടിച്ച് ഞാനും എൻ്റെ അനിയനും കൂടി ഷെയർ ഇട്ട് വയ്ക്കാമെന്നാണ് ഗൈസ് വിചാരിച്ചത്. അങ്ങനെ എന്താ പറയുക, പ്ലേറ്റൊക്കെ ഓഫ് ചെയ്ത് ചായയും അതേപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ ടേബിളിൽ കൊണ്ടുവന്നുവെച്ച് ടി വി കണ്ട് കഴിക്കുന്നത് ഞങ്ങളുടെ നിർബന്ധമാണ്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഉപ്പുമുളക് കണ്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. അവൻ നേരത്തെ തുടങ്ങിയിട്ടോ ചായയും ഉപ്പുമുളകും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്താ പറയുക, ടി വി ഒക്കെ ഓഫ് ചെയ്ത് അവനോട് ഉപ്പുമുളകൊക്കെ കാണിച്ചു തരുമെന്ന് വെച്ചാൽ അവൻ കാണിച്ചു തന്നു കേട്ടോ ഗൈസ്. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ എന്താ പറയുക, ബിസ്ക്കറ്റും മുക്കി ചായയും ബിസ്ക്കറ്റിൽ, ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കഴിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ എന്താ പറയുക, കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കൂടി ചെയ്യുന്നു. നമ്മൾ കുറേ നേരം ടി വി ഒക്കെ കണ്ടു. ഇപ്പോൾ സമയം എന്താ പറയുക, 5 മണിയായിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ എന്താ പറയുക, നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞു, 5:45 നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഒരു 15 മിനിറ്റൊക്കെ മതി കുളിക്കാനായിട്ട്. അങ്ങനെ എന്താ പറയുക, കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച്, എന്താ പറയുക, ഞാൻ രാവിലെ എണീച്ചിട്ട് ഇപ്പോഴാണ് ഗൈസ് വെള്ളം കുടിക്കുന്നത്. ഞാൻ പാത്രം മറ്റേതൊക്കെ കഴുകിച്ച്, പക്ഷേ ഞാൻ കുടിച്ച ചായയുടെയും ബിസ്ക്കറ്റിൻ്റെയും പാത്രം മാത്രം കഴുകിയിട്ടില്ല, ബാക്കിയെല്ലാം കഴുകിയിട്ടോ ഗൈസ്. അങ്ങനെ എന്താ പറയുക, അത് ആ വീഡിയോ എനിക്ക് എന്താ പറയുക, ആ ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ കഴുകിച്ചു, മറ്റേത് അത്രയും കഴുകിച്ചില്ല. അതിനൊക്കെ എന്താ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ എന്താ പറയുക, സൈക്കിൾ ഓട്ടാൻ പോകുകയാണ് ഗൈസ്. ഇന്ന് ഞാൻ വെറൈറ്റി ചെരുപ്പാണ് ഇട്ടേക്കുന്നത്. എപ്പോഴും ഞാൻ എൻ്റെ ഫേവറേറ്റ് ചെരുപ്പ് എന്ന് പറയാറില്ല, ആ ചെരുപ്പാണ് ഇട്ടിടാറ്. അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റിക്ക് വേണ്ടി ഈ ചെരുപ്പ് ഇട്ടോട്ടെ. അങ്ങനെ നമ്മൾ അവിടെയാണ് സൈക്കിൾ ഓട്ടാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഫോൺ കൊണ്ടുപോകുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടും ഓടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഡബ്സി വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങളുടെ അടുത്തുള്ള ഒരു കോളേജിൽ ഡബ്സി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാട്ടൊക്കെ കേൾക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അങ്ങനെയൊക്കെ നോക്കിയിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ചക്കപ്പഴം ഒക്കെ കണ്ട്, പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ ചക്കപ്പഴമൊക്കെ കണ്ട്, നമ്മൾ ഈ ഒരു സംഭവം എന്താണ് സംഭവം എന്നറിയില്ല, ഒരു പൂ പോലെ ഇരിക്കുന്ന സാധനമല്ലേ, പേരും മറന്നുപോയി, അച്ചപ്പമാണെന്ന് തോന്നുന്നു, അച്ചപ്പമാണെന്ന് തോന്നുന്നു, ആ അച്ചപ്പം. അപ്പോഴത്തേനും വാപ്പയൊക്കെ വന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്ന് സ്കൂളിൽ പോയതിൻ്റെ ബുക്കും യൂണിഫോം ഒക്കെ കിട്ടി, ഇന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ കേട്ടോ ഗൈസ്. അങ്ങനെ അതൊക്കെ കിട്ടി. പിന്നെ നമ്മൾ എന്താ പറയുക, ബില്ലിൽ എഴുതിയിട്ടുണ്ടാവും ഏത് ഡിവിഷനാണെന്ന്. അങ്ങനെ ഞാൻ 8A ഗൈസ്. അങ്ങനെ അതൊക്കെ നോക്കി, എന്തോരം ബുക്കൊക്കെ ഉണ്ടെന്ന് നോക്കി. അപ്പോഴത്തേനും വാപ്പ എന്താ പറയുക, കറിക്ക് മീൻകറി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ ഫ്രൈ വാങ്ങിച്ചു, ഞാനും എൻ്റെ അനിയനും. കറക്റ്റ് ചിക്കൻ എണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഗൈസ്. ഞങ്ങൾ TV കണ്ട് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനും വാപ്പ എൻ്റെ അനിയനും കൂടി എന്താ പറയുക, കടയിലേക്ക് വന്നു കേട്ടോ, ഞങ്ങൾ മാക്കനായിലുള്ള ഷോപ്പിലേക്ക് വന്നു. അങ്ങനെ അൽഫാം ഷർമ തീരണ ഒരു 12 മണി 11 വരെ നിന്നു. അവിടെ ചെന്നതിന് പരിപാടി എന്ന് പറഞ്ഞാൽ ലഡു അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്ത് തിന്നാ, മിഠായികളൊക്കെ എടുത്ത് തിന്നാ, അതൊക്കെ അതിൻ്റെ പരിപാടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു 12 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിൽ വന്നിട്ട് പിന്നെ വേഗം കിടന്ന് കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച് പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ തന്നെ ടാറ്റാ ബൈ.